ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞാൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയും, റാൻഡംനെസ് വരാണ്. ഒരു ലോജിക്കൽ സിസ്റ്റം ആണെങ്കിൽ റാൻഡംനെസ് ഒരിക്കലും ലോജിക്കൽ അല്ല, സീക്വൻസിലെ വരുന്നതാണ് ലോജിക്കൽ. അതായത് ഐൻസ്റ്റീൻ ആദ്യം മുതലേ ക്വാണ്ടം മെക്കാനിക്സ് എന്തിനാണ്, ഐൻസ്റ്റീൻ്റെ ഒരു ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ആയിരുന്നു. ഫിലോസഫി പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് എടുത്തുകഴിഞ്ഞാൽ വലിയ ഒരു ദൈവം ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഒരു എനർജി ഉണ്ടെന്ന് പറയുന്നുണ്ട്, പേഴ്സണൽ ഗോഡ് അല്ല, അങ്ങനെയുള്ള എനർജി. അതന്നെ ലോജിക്കലി തന്നെ വരുന്നത് ഗോഡ് ഡസൻറ്റ് പ്ലേ ഡൈസ്, ആ ഒരു ആൻഡംനെസ് വരില്ല, ഡിറ്റർമിനൻ്റ് ആയിട്ടാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ എൻ്റെ മെയിൻ ആൾക്കാരെ ബൊഹർ ഹേസൻബർഗ് അവർ പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അവർ അൺസർട്ടൻറ്റി ആ ഇൻഡിറ്റർമിനസി അല്ലെങ്കിൽ റാൻഡംനെസ്സിലേക്കാണ് പോകുന്നത്, പ്രോബബിലിറ്റി അതിലേക്കാണ് പോകുന്നത്. ഇപ്പം ബൊഹറും ഐസംബർഗ് പറഞ്ഞാൽ കറക്റ്റെന്ന് പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നത് ഞാൻ ഐസ്റ്റിനെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു, കാരണം റാൻഡംനെസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഫിലോസഫിക്കൽ ക്വസ്റ്റിനാണ്, പ്രോപ്പർട്ടി ആയിട്ട് പറയാം. പ്ലാങ്ക് കോൺസ്റ്റൻ്റ് പറഞ്ഞാൽ ഒരു മിനിമം ചേഞ്ച് ഉണ്ടാവും, ഒരു ചേഞ്ച് ഉണ്ടാവും, മിനിമം ഇത്ര എനർജി അല്ലെങ്കിൽ ഇത്ര ടൈം വേണം. റിയൽ ടൈമിൽ അങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ. അപ്പോൾ അതുകൊണ്ട് പൊസിഷൻ കൊണ്ട് സേ ടൈം കിട്ടുമ്പോൾ ഞാൻ പറ്റില്ലായിരിക്കും, അതുകൊണ്ടാവാം. പക്ഷേ അത് ക്ലാസിക് ലെവൽ വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്ത ക്വാണ്ടം ലെവലിൽ റാൻഡം ഇൻഡിറ്റർമിനൻസിയും അൺസർട്ടൻ പ്രിൻസിപ്പിളും ക്ലാസിക് ലെവലിൽ വരുമ്പോൾ ഡിറ്റർമിനൻ്റ് ആവുകയാണ്. ക്വാണ്ടം എൻടാഞ്ച്മെൻ്റൽ വന്നപ്പോഴാണ് ഐൻസ്റ്റൈൻ പറഞ്ഞ ശരിയല്ല പറയുന്നത്. ഐൻസ്റ്റൈൻ പറഞ്ഞ ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ കാണിച്ച തെറ്റാണല്ലോ പറഞ്ഞത്, കംപ്ലീറ്റ് അല്ലെന്ന് പറഞ്ഞു. പിന്നെ എക്സ്പെരിമെൻ്റിലൂടെ പ്രൂവ് ചെയ്യുന്നത് ഇൻഡിറ്റർമിനസി അല്ലെങ്കിൽ റാൻഡംനെസ് ആണ്. സയൻസിൽ ഹൗ ക്വസ്റ്റിനാണ്, വൈ ഇല്ല. പ്രോപ്പർട്ടി ആവാം, പ്രോപ്പർട്ടി ആക്കി എങ്ങനെയാണ് വൈ ചോദിക്കാൻ അർത്ഥമില്ല. ഇപ്പോൾ ഇലക്ട്രോമാറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ്, മാറ്റിക് ഫീൽഡ്, പെർപെക്റ്റ് ആണ്, എന്താണെന്ന് ചോദിച്ചാൽ കാര്യമില്ല, അത് പ്രോപ്പർട്ടിയാണ്. ഫിലോസഫിക്കലായിട്ട് നമുക്ക് ചോദിക്കാം വൈ ആരൊക്കെ എന്തുകൊണ്ട് ക്വാർട്ടർ ലെവലിൽ റാൻഡം അല്ലെങ്കിൽ ഇൻഡിറ്റർമിനസി, എന്തുകൊണ്ട് ക്ലാസിക് ലെവലിൽ ഡിറ്റർമിനസ്റ്റിക് ആവുന്നു, ഇല്ലെങ്കിൽ ഏഷ്യൻ അൺസർട്ടൻ പ്രിൻസിപ്പിൾ ക്വാണ്ടം ലെവലിലും ക്ലാസിക് ലെവലിലും അത് വരുന്നില്ല എന്നത് എന്തുകൊണ്ട് വൈ ഹൗന്ന് ക്വസ്റ്റ്യൻ പ്രോപ്പർട്ടിയാണ്. ഫിലോസഫിയിലുള്ള വൈ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് ഇൻഡിറ്റർമിനൻസിയാണ്. പക്ഷേ അതൊരു ലോജിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ റാൻഡംനെസ് വരുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ ഐൻസ്റ്റീന് ബുദ്ധിമുട്ടായിരുന്നു, എനിക്കും ബുദ്ധിമുട്ടാണ്.